നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു സ്പ്ലിറ്റ് യൂണിറ്റ് എ സിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു കംപ്ലൈൻറ്റ് തീർക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എ സി യഥാവിധം സർവീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ എ സി വർക്ക് ചെയ്യുന്ന സമയത്ത് റൂമിലോട്ട് വെള്ളം വീഴുന്നൊരു കംപ്ലൈൻറ്റ് ചില സമയങ്ങളിൽ കണ്ടുവരാറുണ്ട്. ഇത്തരം കംപ്ലൈൻറ്റുകൾ വരുമ്പോൾ ആ എ സി എങ്ങനെ അയച്ചെടുത്ത് സർവീസ് ചെയ്യാം എന്നുള്ള മെത്തേഡാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എ സി യഥാവിധം സർവീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് പൊടിയും അതുപോലെ തന്നെ പൂപ്പിലൊക്കെ പിടിച്ചിട്ട് നമ്മുടെ എ സിയുടെ ഡ്രെയിൻ ഹോള് അടയാൻ സാധ്യത കൂടുതലാണ്. അതല്ലെങ്കിൽ കുറേ കാലം എ സി വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ എ സിയുടെ പുറത്തോട്ട് വെള്ളം പോകുന്ന ഡ്രെയിനേജ് പൈപ്പിലൂടെ വല്ല പ്രാണികളോ അല്ലെങ്കിൽ ജന്തുക്കളോ കയറിയിട്ട് ആ ഹോള് അടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് എ സി അയച്ചെടുത്ത് ക്ലീൻ ചെയ്ത് സർവീസ് ചെയ്ത് അതിൻ്റെ ഡ്രെയിൻ ഹോള് ക്ലീൻ ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഇതിൽ കാണിക്കുന്നത്. എ സി സാധാരണ നിലയിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കറക്റ്റ് സർവീസ് പീരീഡ് ആകുന്ന സമയത്ത് തന്നെ ഒരു ടെക്നീഷ്യൻ്റെ സഹായത്താൽ സർവീസ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഈ ഫിൽട്ടറൊക്കെ അടഞ്ഞ് നമുക്ക് യഥാവിധം കൂളിംഗ് ലഭിക്കാതെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഫിൽട്ടർ എല്ലാവരും അയച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ഫിൽട്ടർ മാത്രമല്ല ക്ലീൻ ചെയ്യേണ്ടത്, ഇതിൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന ഫിൻസ് കൂടി, ഫിൻസും അതുപോലെ തന്നെ ഈ ഉൾഭാഗത്ത് കാണുന്ന ഈ ബ്ലോവർ ഫാൻ, ഇതിൻ്റെ ഫാനിൽ കംപ്ലീറ്റ് പൊടി പിടിച്ചിട്ട് ശരിക്കുള്ള എയർ സർക്കുലേഷൻ റൂമിലോട്ട് എയർ വരുന്ന ആ ഒരു വഴി വരെ അടഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എ സി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു ടെക്നീഷ്യനെ വിളിച്ച് കംപ്ലീറ്റ് ഇതുപോലെ അയച്ചെടുത്ത് ഈ വെള്ളം പുറത്തോട്ട് പോകുന്ന ഈ വഴി, ഈ ഭാഗത്താണ് നമുക്ക് ഏകദേശം അതിൻ്റെ ഹോള് വരുന്നത്. ഈ വെള്ളം നിൽക്കുന്ന ഈ ഭാഗത്താണ് അതിൻ്റെ ഹോള് വരുന്നത്. അപ്പോൾ ഈ വെള്ളം ഇവിടെ ഇങ്ങനെ കെട്ടി നിൽക്കാനുള്ള കാരണം ആ ഹോള് അടഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഹോള് ക്ലീൻ ചെയ്ത് അതിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെള്ളം കറക്റ്റായിട്ട് പുറത്തോട്ട് പോകുന്നുണ്ടോ അതോ ഈ ട്രയൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം എ സി അയച്ചെടുത്ത് കംപ്ലീറ്റ് അതിൻ്റെ കേസും അതുപോലെ തന്നെ അതിൻ്റെ ഫിൽട്ടർ ബാക്കിയുള്ള നമുക്ക് പുറമേ കാണുന്ന കംപ്ലീറ്റ് പൊടികളും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എയർ ബ്ലോറോ അല്ലെങ്കിൽ വെള്ളമോ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കിത് സർവീസ് ചെയ്ത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ബ്ലോക്ക് അതും കൂടി പരിഹരിച്ച് ഇത് ഈ കാണുന്ന ഈ ഹോള് പോയി നമുക്ക് കേബിൾ ഇറക്കിയിട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഈ ഒരു സിസ്റ്റം, ഈ വാട്ടർ ലീക്കേജിൻ്റെ പ്രശ്നം നമുക്കൊന്ന് പരിഹരിക്കാം. ഒരു കേബിൾ എടുത്തുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ചെറിയൊരു ഇരുമ്പിൻ്റെ ചെറിയ കേബിളാണ്. അപ്പോൾ ആ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഡ്രെയിൻ ട്രേയുടെ വലതുവശത്തായിട്ട് ചെറിയൊരു ഹോള് കാണാം. ആ ഹോളിലൂടെ ഈ ഒരു കേബിൾ ഇറക്കിയിട്ട് ആ ഒരു ബ്ലോക്കിങ്ങിൻ്റെ പൊടിയും ചെളിയൊക്കെ ഇരുന്നിട്ട് ഈ ഡ്രെയിൻ ഹോള് അടഞ്ഞിട്ടുണ്ടായിരിക്കും. അത് ഡ്രെയിൻ ഹോളിൻ്റെ പൈപ്പിലും അതിലൂടെ ഈ കേബിൾ ഇറക്കിയിട്ട്, ഈ കേബിള് കണ്ടല്ലോ പുറത്തെടുത്തിട്ടുണ്ട്, നമുക്ക് ഈ കേബിള് ഇങ്ങനെ തള്ളിക്കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം കംപ്ലീറ്റായിട്ട് പുറത്തോട്ട് പോവുകയും ഇനി വീണ്ടും ഈ വെള്ളം ഒഴിച്ചു കൊണ്ട് ആ പൈപ്പ് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ട വെള്ളം പുറത്തോട്ട് പോകുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഈ ബ്ലോക്കിലുള്ള അടഞ്ഞിരുന്ന ഭാഗം കംപ്ലീറ്റ് ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട് എങ്കിൽ നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ട്രയലിപ്പോൾ കുറച്ച് കച്ചറേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് കച്ചറുണ്ടെങ്കിൽ, കൂടുതലായിട്ട് പൊടിപടലങ്ങളോ അതായത് ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ ഉണ്ടെങ്കിൽ എ സി കംപ്ലീറ്റ് അയച്ചെടുത്ത് നമുക്ക് ഈ ട്രയ കൂടി ക്ലീൻ ചെയ്ത് എ സിയുടെ കംപ്ലീറ്റ് പാർട്സുകളും അയച്ചെടുത്ത് ക്ലീൻ ചെയ്ത് പരിഹരിക്കാവുന്ന മെത്തേഡ് കൂടിയുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എ സി സർവീസ് സെക്ഷൻ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് എ സി കംപ്ലീറ്റ് പഴയതുപോലെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഫിൽട്ടറൊക്കെ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ആ ഫിൽട്ടറൊക്കെ കഴുകി വൃത്തിയാക്കി ഉണങ്ങിയതിന് ശേഷം ഇതിൽ തിരിച്ച് റീഇൻസ്റ്റാൾ ചെയ്യുകയും
എ സി ഓൺ ചെയ്ത് ഏകദേശം കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും വെള്ളം ഉള്ളിലോട്ട് ചാടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നമ്മൾ വർക്ക് അവസാനിപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.